ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇല്ലീഗലിലെ താഴ്വാരത്തോടെ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി ഈ ഒരു വഴിയിൽ കൂടിയാണ് പോകുന്നത്. ഇത് നമ്മൾ വന്ന വഴിയാണ്. ഇതിലെ നേരെ മുമ്പോട്ട് പോകുകയാണ്, അതായത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇല്ലീഗലിലെ അവിടെ ചെല്ലും. അപ്പോൾ നമ്മൾ ഇല്ലീഗലിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഈ പറഞ്ഞ തീ കയറിയിട്ട് രണ്ടാമത് തളുത്ത് വന്ന പുല്ലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മുകളിൽ കയറി കഴിഞ്ഞ് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. അപ്പോൾ ഇതിലേ നമുക്ക് മുമ്പോട്ട് പോകണം. ഇവിടെ ചെറിയൊരു റോഡ് പോലെയൊക്കെ ഉണ്ട്. കാരണം അതായത് ഈ നല്ല റോഡ്, അതായത് ഈ പുതിയ റോഡ് വരുന്നതിനൊക്കെ മുമ്പ് ആ നമ്മൾ പോകുന്ന ആ പറമ്പിലേക്ക് പറമ്പിൻ്റെ ഉടമസ്ഥനോ മറ്റോ ആ റോഡ് ചെറുതായിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വഴിയേ ഉണ്ടായിരുന്നു കൂടുതലായിട്ടും. അപ്പം ആ ഒരു സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ വഴിയില്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. അതുപോലെ റോഡെന്ന് പറഞ്ഞാലും റോഡെന്ന് നമുക്ക് തോന്നത്തില്ല, കാണുമ്പം മുഴുവൻ പുല്ലുമൊക്കെയാണ്. ഇവിടെ എല്ലാം തീ കയറിയിട്ട് പറഞ്ഞ പോലെ രണ്ടാമത് വന്ന പുല്ലാണ്. പോകുന്ന വഴിക്ക് പാറകളൊക്കെ ഉണ്ട്, അതെല്ലാം കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് താഴേക്കൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്, കാണാൻ വേണ്ടി അടിപൊളിയാണ്. അപ്പം നമ്മൾ ആ കാണുന്നൊരു മലയില്ലേ, അപ്പോൾ ആ മലയുടെ മുകളിലോട്ട് മോൾ വരെ നമ്മൾ പോകുന്നുണ്ട്. ഇതല്ല കേട്ടോ മുമ്പേ ആദ്യം കണ്ടത്, അത് നമ്മൾ അടുക്കം ആ കാണുന്ന ഭാഗങ്ങളൊക്കെയാണ്. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഒക്കെയാണത്. ഇപ്പം നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് രാവിലെയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം അകലെയെല്ലാം മലയുടെ ഇടയ്ക്കൂടെ എല്ലാം മഞ്ഞ് വീഴ്ചയുണ്ട്, നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ മല ആ കാണുന്ന മലയാണ്. അതിന് ചെങ്കരിക്കൽ മല എന്ന് പറയും. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ മലയുടെ അടിവാരത്ത് ചെല്ലുന്നൊരു വഴിയാണ്. അപ്പോൾ നമ്മൾ ആ വഴിയിൽ കൂടെ പോയിട്ട് ആ ഒരു മലയുടെ ഭാഗം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഒരു മലയുടെ മുകളിൽ പോകാമെന്നൊരു വഴിയുണ്ട്, നമുക്ക് അതിലൊരു ദിവസം പോകാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരെയാണെന്ന് തോന്നും, പക്ഷേ നമ്മൾ വഴി ഒരുപാടില്ല അങ്ങോട്ട് പോകാൻ. വളരെ പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറ്റും. പിന്നെ ഇച്ചിരി വളവും തിരിവൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതുപോലെ റോഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ റോഡല്ല, എല്ലാം ഞാൻ പറഞ്ഞാൽ പുല്ലൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമുക്കതൊക്കെ കടന്നു വേണം അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ ഇതൊക്കെ പശു തിന്നുന്ന പുല്ലാണ്. നമ്മൾ ഈ ഫാമുകാരൊക്കെ വന്നിട്ട് പശു ഫാമുള്ളവരൊക്കെ വന്നിട്ട് ഇവിടുന്ന് പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് പോകുന്നതാണ്. എല്ലാം ഒരേ സൈസ് പുല്ലാണ്. അപ്പോൾ നമുക്ക് ഈ വഴിയിൽ കൂടെ മുമ്പോട്ട് പോയി നോക്കാം. ഇവിടുന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് കഴിയുമ്പം ആ റോഡ് ഞാൻ പറഞ്ഞ ആ റോഡാകും. പിന്നെ നമുക്ക് റോഡിൽ കൂടെ തന്നെ പോയാൽ മതി. താഴേക്കെല്ലാം ഒരുപാട് ചെരിഞ്ഞ സ്ഥലങ്ങളാണ്. അതുപോലെ മരങ്ങളൊക്കെ നല്ല തളത്ത് നല്ല പച്ചപ്പുണ്ട് കാണുമ്പോൾ മൊത്തത്തിൽ. അത് നമ്മൾ വന്ന ആ ഒരു ഭാഗം ഞാൻ ഒന്നുകൂടെ കാണിച്ചതാണ്. അപ്പോൾ നമുക്കിതിലൂടെ കയറി മുമ്പോട്ട് പോകാം.
ഇവിടെ താഴെ കൂടെ എല്ലാം മറ്റേ ചുറ്റി എന്ന് പറഞ്ഞൊരു സാധനം നിൽപ്പുണ്ട്. അത് നിങ്ങൾക്കറിയായിരിക്കും മലമൃഗസി ഇവിടെ കൂടുതലും കാണുന്നതാണ്. അത് അതിൽ ചെറിയ കായം ഉണ്ടാകും, അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ചുറ്റി എന്ന് അങ്ങനെ അങ്ങനെയാണ് പറയുന്നത്. അതിന് നമ്മുടെ വാഗണൊക്കെ ചെല്ലുവാൻ ആ സൈഡിലൊക്കെ ഈ സാധനമുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ കൂടെ ഇവിടെ ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അതുപോലെ മരങ്ങളൊക്കെ നല്ല രസം കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയാണ്. പ്രത്യേക ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ശിഖരങ്ങളൊക്കെയാണ് മരത്തിനൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ റോഡ് വന്നപ്പോഴത്തേക്കും ഈ ഒരു വഴി അടഞ്ഞു പോയതാണ്. ഇപ്പോൾ നേരത്തെ ഇതിലൂടെ ഞാൻ പറഞ്ഞില്ലേ പറമ്പിലോട്ട് പോകാനുള്ളൊരു വഴിയായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് റോഡെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഇതൊക്കെ ഉള്ളൂ. കുറച്ച് ഭാഗത്ത് തെളിഞ്ഞ് കിടപ്പുണ്ട്, കുറച്ച് ഭാഗം പുല്ലുണ്ട്. ആ ഒരു രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ മലയുടെ മുകളിൽ ചെല്ലും. താവട്ടെല്ലാം ഇപ്പോൾ നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്, മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ വഴി കുറച്ച് ബുദ്ധിമുട്ടാണ് പോകാൻ, എന്നാലും നമുക്ക് പോയി നോക്കാൻ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് നടന്നു പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് എന്തായാലും. ഇവിടുന്നെല്ലാം നമ്മൾ നോക്കുമ്പോൾ ആ മല നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന അങ്ങോട്ടാണ്. ഇവിടെ എല്ലാം ചെരിഞ്ഞ സ്ഥലമാണ്, നമുക്ക് താവട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു ഭീകരതയാണ്. അതുപോലെ സൂര്യനെ കുതിച്ച് വരുന്നേ ഉള്ളൂ, ശരിക്കും നേരം വെളുത്ത് വരുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. നമ്മൾ നേരത്തെ തന്നെ കയറി പോകുന്നതാണ് ഇങ്ങോട്ട്. അങ്ങനെ കാണുന്നൊക്കെ വാഗമണ്ണ അങ്ങനെ സ്ഥലങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നല്ല, നേരിട്ട് വന്ന് കണ്ടാലേ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ താഴെ നമ്മൾ ആ റോഡ് കാണുന്നുണ്ട്. നമ്മൾ അന്ന് പോയ ചെങ്കരിക്കുമലയുടെ അടിവാരത്തൂടെ പോയ ആ റോഡ് കാണുന്നുണ്ട്. അത് അടുക്കം പോകുന്ന റോഡാണ്. നമുക്ക് ആ റോഡ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ലത് കാണാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് മുമ്പോട്ട് ഇനിയും പോകാനുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് വഴി തെളിഞ്ഞതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ലീഗലിനെ കുറിച്ച് കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഈ വീഡിയോക്കകത്തുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ആ റോഡ്, അതാണ് ഞാൻ കാണിക്കുന്ന, സൂം ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിലേ പോയിട്ടാണ് നമ്മൾ ആ ഒരു മലയുടെ അടിവാരത്തിൽ തന്നെ. അതുപോലെ അടുക്കം പള്ളിയൊക്കെ നമുക്ക് ഇവിടെ നോക്കാൻ കാണാൻ പറ്റുന്നുണ്ട്. അത് അന്ന് ആ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മുകളിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ മുഴുവൻ പാറക്കെട്ടുകളും മരങ്ങളും ഒക്കെ കാണാവുള്ളൂ. ശരിക്കും നമ്മൾ കാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് ഇതിലെ പോകുമ്പം. ഈ ഒരു ഭാഗത്ത് കുറച്ച് വഴി ബ്ലോക്കായിട്ടുണ്ട്. ബ്ലോക്കെന്ന് വെച്ചാൽ കുറച്ച് വള്ളികളൊക്കെ കിടപ്പുണ്ട്, മരങ്ങളുടെ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് മുമ്പോട്ട് പോകാം. പിന്നെ ഇത് ഈ ഒരു പാർട്ടിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളൂ, ബാക്കി നമ്മൾ ആ മലയുടെ മുകളിൽ ചെല്ലുന്നതൊക്കെ അടുത്തൊരു പാർട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഞാൻ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ അടുത്ത ആഴ്ചയും ഈ ഒരു സമയത്ത് തന്നെയായിരിക്കും ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് യാത്ര പോകാനൊന്നും സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആഴ്ച ഒരു വീഡിയോസ് ഈ ചാനലിൽ ഉണ്ടാവുള്ളൂ കൂടുതലും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാൻ, നിങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാൻ ഈ ചാനൽ വഴി നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും.
അപ്പോൾ നമുക്ക് ഇതിലെയാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് മുമ്പോട്ട് ചെന്ന് നമുക്ക് ഇല്ലിക്കല്ല് ഏകദേശം അടുത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇല്ലിക്കല്ല് നമുക്ക് കാണാം. ഇവിടെ ശരിക്കും നല്ല പച്ചപ്പാണ്, അത് നമുക്ക് നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ചെറിയ കാറ്റ്, തണുപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു എ സി യാത്ര പോകുന്നൊരു ഫീലിംഗ് ഒക്കെയാണ് ഇവർ വന്നുകഴിഞ്ഞത്തേക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ഇല്ലിക്കല്ല് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന വന്നില്ലായിരുന്നു. അപ്പോൾ അതാണത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ടിൽ നമുക്ക് കുറച്ചുകൂടെ താഴേക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. അതുപോലെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരും വന്നിട്ടുണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നിങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും. അപ്പോൾ ആ വീഡിയോസൊന്ന് കാണുക. കണ്ട് ആ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ പറഞ്ഞ പോലെ.